അന്യപ്രേക്ഷകർക്ക് അൽഫ ടി വി ഒരുക്കുന്ന ജീവമാർഗത്തിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം ദൈവസഭയുടെ ഉൽപ്രാപണത്തോടുള്ള ബന്ധത്തിൽ വളരെ ശക്തമായി നിലനിൽക്കുന്ന മൂന്ന് വാദഗതികളാണ് ചില എപ്പിസോഡുകളിലായി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിലൊടുവിലത്തെ ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലുമൊക്കെയായി നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവസഭയുടെ ഉൽപ്രാവണം ഭാഗികമായി നടക്കുമെന്നും ദൈവസഭയുടെ ഉൽപ്രാവണം മഹോപദ്രവ കാലത്തിന് ശേഷമാണ് നടക്കുന്നതെന്നും സഭയുടെ ഉൽപ്രാപണം മഹോപദ്രവ കാലത്തിനു മുൻപ് നടക്കുമെന്നും ഉള്ള ശക്തമായ വാദഗതികളാണ് ഇന്ന് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നിലവിലിരിക്കുന്നത് മറ്റ് രണ്ട് വാദഗതികളും ദൈവവചനാടിസ്ഥാനത്തിൽ ദൈവവചനവുമായി നിരക്കുന്നതല്ല എന്നുള്ള വിശദീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു സഭ കാലത്തിനു മുൻപ് ഇവിടെ നിന്ന് എടുക്കപ്പെടും എന്ന വാദഗതിയാണ് ദൈവ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുവാൻ യോഗ്യമായത് അതിനുള്ള കാരണങ്ങളാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത് കുറച്ച് കാര്യങ്ങൾ ഈ ആഴ്ചയിൽ അതിനെ തുടർന്ന് എന്തുകൊണ്ട് സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകുകയില്ല അല്ലെങ്കിൽ അതിനു മുൻപ് എടുക്കപ്പെടും പറയാനുള്ള മൂന്നാമത്തെ കാരണം എഴുപതാം ആഴ്ചവട്ടത്തിൻ്റെ പ്രവർത്തന വ്യാപ്തിയാണ് എന്ന് പറഞ്ഞാൽ എഴുപത് ആഴ്ചവട്ടങ്ങളുടെ ഒടുവിലത്തെ ആഴ്ചവട്ടമായ എഴുപതാം ആഴ്ചവട്ടം എഴുപതാം ആഴ്ചവട്ടം എന്ന് പറയുന്ന ആ വർഷം അതിനാണ് മഹോപദരവകാലം എന്ന് നമുക്ക് വേദപുസ്തക പ്രകാരം പറയുവാൻ കഴിയുന്നത് അതുകൊണ്ട് ആ എഴുപതാമത്തെ എഴുപതാഴ്ചവട്ടങ്ങളിൽ ഉടുവലത്തേത് ആ എഴുപതാമത്തെ ആഴ്ചവട്ടത്തിലെ പ്രവർത്തന വ്യാപ്തിയുടെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ സഭ മഹോപദ്രവ കാരത്തിനു മുൻപ് ഉൽപ്രാപണം ചെയ്യും എന്ന് മനസ്സിലാക്കാൻ കഴിയും എഴുപതാം ആഴ്ചവട്ടത്തിൻ്റെ പ്രവർത്തന വ്യാപ്തിയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഈ കാലഘട്ടം ഭൂമിയിലാകമാനം ദൈവകോപം ചൊരിയപ്പെടുന്ന സമയമാണ് അതിഭയങ്കരമായ നിലയിലുള്ള ന്യായുവിധിയാണ് ഭൂമിയുടെ മേൽ ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ മനുഷ്യരുടെ മേൽ ജീവജാലങ്ങളുടെ മേൽ ദൈവം ചൊരിയുവാനായിട്ട് പോകുന്നത് എന്നാൽ ആ കോപത്തിലൂടെ ദൈവസഭ കടന്നുപോകും എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ വീണ്ടെടുപ്പിന് എന്തർത്ഥമാണുള്ളത് ആ ഭയങ്കരമായ കോപമെന്ന് പറയുന്നത് ഭൂമിയുടെ മേൽ ലോകജാതികളുടെ ജാതികളുടെ മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയാണ് ആ ന്യായവിധി സമയത്ത് ദൈവം താൻ സ്വന്തരക്തത്താൽ സമ്പാദിച്ച ദൈവസഭ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് ഒരളവിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തിയെ അതിൻ്റെ ലക്ഷ്യത്തെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ചിന്താഗതിയായിട്ടാണ് അതിരിക്കുന്നത് അതുകൊണ്ട് നിശ്ചയമായും ഈ എഴുപതാം ആഴ്ചവട്ടത്തിലെ മഹോപദ്രവകാല ന്യായ്വിധിയുടെ കാലം ദൈവകോപത്തിൻ്റെ കാലം ദൈവസഭ ഇവിടെ ഉണ്ടായിരിക്കുകയില്ല അതോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന മറ്റൊരു തെളിവ് ഇത് ആർക്കാണ് ഇതിൻ്റെ കഷ്ടം ബാധകമാകുന്നത് എന്നുള്ളതാണ് യരമയാ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം ഏഴാം വാക്യത്തിൽ വളരെ വ്യക്തമായി ആ കാലഘട്ടത്തെ കുറിച്ച് വിവരിച്ചു വരുമ്പോൾ ദൈവം പ്രവാചകനിലൂടെ സംസാരിക്കുന്നത് ഇസ്രായേലിന് ഒരു കഷ്ടകാലമെന്നാണ് അതുകൊണ്ട് നിശ്ചയമായും മഹോപദ്രവത്തിൻ്റെ പ്രവർത്തന വ്യാപ്തിയിൽ നിന്ന് സഭ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്നതിന് സംശയം വേണ്ട അതുകൊണ്ട് കാലത്തിനു മുൻപ് ദൈവസഭയുടെ ഉൽപ്രാവണം നടക്കും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ തെളിവാണ് ആ കാര്യം നാലാമത് അത് സംബന്ധിച്ചു നമുക്ക് ഓർക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം എഴുപതാം ആഴ്ചവട്ടത്തിൻ്റെ ഉദ്ദേശം പഠിക്കുമ്പോഴാണ് എഴുപതാം ആഴ്ചവട്ടം എന്ന് ഞാൻ പറയുന്നത് എഴുപതാഴ്ചവട്ടങ്ങളെന്നല്ല എഴുപതാഴ്ചവട്ടങ്ങളിലെ ഒടുവിലത്തെ ആഴ്ചയായ എഴുപതാം ആഴ്ചവട്ടം നമ്മുടെ കർത്താവായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തോടുകൂടെ അറുപത്തിയൊൻപത് ആഴ്ചവട്ടം കഴിഞ്ഞിരിക്കുകയാണ് ശേഷിക്കുന്നത് എഴുപതാമത്തെ ആഴ്ചവട്ടം ഏഴു വർഷം കൂടുന്ന അന്നാണ് മഹോപദ്രവകാലമെന്ന് പല ആവർത്തി ഞങ്ങൾ പ്രസ്താവിക്കുകയുണ്ടായി എന്നാൽ ആ എഴുപതാം ആഴ്ചവട്ടത്തിൻ്റെ ഉദ്ദേശമെന്താണെന്ന് പഠിക്കുമ്പോൾ തന്നെ ദൈവസഭ മഹോപദ്രവ കാലത്ത് ഈ ലോകത്തിലുണ്ടായിരിക്കുകയില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും മഹോപദ്രവകാലത്തിൻ്റെ അല്ലെങ്കിൽ എഴുപതാം ആഴ്ചവട്ടത്തിൻ്റെ ഉദ്ദേശത്തിലൊന്ന് വെളിപ്പാട് പുസ്തകം മൂന്നാം മൂന്നാമധ്യായം പത്താം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് വെളിപ്പാട് പുസ്തകം മൂന്നാം മൂന്നാമധ്യായം പത്താം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാ ഞാൻ നിന്നെ കാക്കും എന്നാണ് കാണുന്നത് ഇവിടെ ഒരു ഭാഗം തൽക്കാലം ഞാനൊന്നെടുക്കട്ടെ ഭൂമിയിലെങ്ങും ഒരു പരീക്ഷാ വരുന്നുവെന്നാണ് അവിടെ പരീക്ഷാകാലമെന്നുദ്ദേശിക്കുന്നത് ഈ ന്യായവധിയുടെ ദൈവകോപത്തിൻ്റെ കാലമാണ് അത് ലോകം മുഴുവൻ ഉണ്ടായിരിക്കും ഒരു സ്ഥലത്ത് മാത്രമല്ല ഭൂമി മുഴുവനും എന്നാണ് അവിടെ വായിക്കുന്നത് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലം അപ്പോൾ ഭൂതലത്തിലെങ്ങും വരുവാനുള്ള ആ പരീക്ഷകാലം ആ ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് അത് ഭൂതലത്തിലുള്ള സകല മനുഷ്യരെയും പരീക്ഷിക്കേണ്ടതിനായിട്ടാണ് അവർക്ക് കഷ്ടം വരുത്തേണ്ടതിനായിട്ടാണ് അതിനെന്തിനാണ് ഈ സഭയെ ഇടയിൽ പിടിച്ചിടുന്നത് അതിൻ്റെ കൂട്ടത്തിൽ സഭയുണ്ടെന്ന് പറയുന്നത് എത്രയോ നിരർത്ഥകമായ ഒരു വാദഗതിയാണ് ചിന്താഗതിയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും മറ്റൊരു കാര്യം നാം ഓർക്കേണ്ടത് ഭൂമിയിൽ വസിക്കുന്നവരെയാണ് ഈ കാലഘട്ടം ഉദ്ദേശിക്കുന്നത് ഈ ഭൂമിയിൽ വസിക്കുന്നവർ എന്നുള്ള പ്രയോഗം ഈ പുസ്തകത്തിൽ വേറെ പലയിടങ്ങളിൽ വെളിപ്പാട് പുസ്തകത്തിൽ വേറെ പലയിടങ്ങളിൽ ആവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആറാം ആറാമധ്യായം പത്താം വാക്യം പതിനൊന്നാമധ്യായം പത്താം വാക്യം പതിമൂന്നാമധ്യായം എട്ട് പന്ത്രണ്ട് പതിനാല് വാക്യങ്ങൾ പതിനാലാമധ്യായം ആറാം വാക്യം പതിനേഴാം അധ്യായം എട്ടാം വാക്യം ഇങ്ങനെ വെളിപ്പാട് പുസ്തകത്തിൽ ഈ വേദഭാഗങ്ങളിലൊക്കെ തന്നെ ഭൂമിയിൽ വസിക്കുന്നവർ എന്ന പ്രയോഗം ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇനിയും ഈ വസിക്കുന്നു എന്നുള്ള ആ മലയാള പദത്തിന് മൂലഭാഷയായ ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വാക്ക് മലയാളത്തിലേക്ക് കൊണ്ടുവന്നാൽ സ്ഥിരത എന്നൊരു അർത്ഥം അതിന് ഉണ്ട് സ്ഥിരത എന്നുള്ള അർത്ഥം ഇനി ആ ഗ്രീക്ക് പദമാണ് കൊലോസ്യ കൊലോസ്യലേഖനൻ രണ്ടിൻ്റെ ഒമ്പതിൽ കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ എന്താ വായിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നിടത്ത് അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത് അവിടെ വസിക്കുന്നത് എന്ന പ്രയോഗം ഇവിടെ കൊടുത്തിരിക്കുന്ന വസിക്കുന്ന എന്ന് കൊടുത്തിരിക്കുന്ന അതേ പദം അതേ ഗ്രീക്ക് പദമാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത് ഞാൻ ഓർപ്പിച്ചതുപോലെ ആ പദത്തിന് സ്ഥിരത എന്നും കൂടി അർത്ഥമുണ്ട് എങ്കിൽ എന്താണ് അതിനർത്ഥം ഭൂമിയിൽ വസിക്കുന്നവരെ എന്നുദ്ദേശിക്കുന്നത് ഭൂമിയെ തങ്ങളുടെ യഥാർത്ഥ ഭവനമാക്കിയിട്ടുള്ളവരെ എന്നാണ് ഭൂമിയെ തങ്ങളുടെ യഥാർത്ഥ ഭവനമാക്കിയിട്ടുള്ളവരെ പരീക്ഷിക്കേണ്ടതിന് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ദൈവസഭ ആ കൂട്ടത്തിൽപ്പെടുന്നതല്ലല്ലോ അവര് ഭൂമിയെ യഥാർത്ഥ ഭവനമാക്കി വസിച്ചു കൊണ്ടിരിക്കുന്നവരല്ല കാരണം അവരെ സംബന്ധിച്ചു പുതിയ നിയമത്തിൻ്റെ എത്രയോ ഭാഗങ്ങളിലാണ് പരദേശികൾ പ്രവാസികൾ എന്ന് തുടങ്ങുന്ന പ്രയോഗങ്ങൾ അവരെക്കുറിച്ച് പറയുന്നത് അപ്പോൾ അവർ ഈ ഭൂമിയെ സ്വന്ത ഭവനമായി കണ്ട് സ്ഥിരതാമസം നടത്തുന്നവരല്ല അവർക്കറിയാം തങ്ങളിവിടെ പരദേശികളാണ് തങ്ങൾ ഇവിടം വിട്ടു പോകണം എന്നുള്ളതാണ് അപ്പോൾ ഒരു കാര്യം വളരെ വിക്രം ഇത് സഭയെക്കുറിച്ചല്ല ഒന്നുകൂടാ ഞാൻ ആവർത്തിക്കട്ടെ ഭൂമിയെ തങ്ങളുടെ ഭവനമാക്കിക്കൊണ്ട് സ്ഥിരമായി വാസം ചെയ്യും എന്ന് കഴിഞ്ഞുകൂടുന്ന ഈ ലോകത്തിലെ അവിശ്വാസികളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയെങ്കിൽ അവർക്കാണ് ആ പരീക്ഷകാലം വരാൻ പോകുന്നത് ന്യായവിധിയുടെ കാലം വരാൻ പോകുന്നത് അത് സഭയുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നത് ദൈവവചനത്തോട് ചെയ്യുന്ന ഒരു വലിയ പാപമെന്ന് പറഞ്ഞാലും തെറ്റില്ല അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെ നമ്മൾ സംസാരിക്കാൻ പാടില്ലാത്തതാകുന്നു എന്നുള്ളത് നാം വിശേഷാൽ ഓർക്കേണ്ടത് ആവശ്യമാണ് രണ്ടാമത് എഴുപതാം ആഴ്ചവട്ടത്തിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശമെന്ന് പറയുന്നത് ഇസ്രായേലിനോട് അനുബന്ധിച്ചാണ് ഇസ്രായേലിനോട് അനുബന്ധിച്ചാണ് ബഹോപദരവ കാലം ഇരിക്കുന്നത് എന്ന് തിരുവഴുത്ത് പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ഇസ്രയേൽ ജനതയെ വരുവാനുള്ള രാജാവിനു വേണ്ടി ഒരുക്കുകയാണ് ഈ മഹോപദരവ കാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനതൊന്നുകൂടെ പറയാം ഇസ്രായേൽ ജനത്തെ വരുവാനുള്ള രാജാവിനു വേണ്ടി ഒരുക്കുക എന്നുള്ള ഉദ്ദേശമാണ് മഹോപദരവ കാലത്തോടുള്ള ബന്ധത്തിൽ എഴുപത് ആഴ്ചവട്ടത്തിന് ഉള്ള ഉദ്ദേശം എന്ന് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും ഓർപ്പിക്കട്ടെ ആ രാജാവിൻ്റെ വരവിനെ സംബന്ധിച്ചും രാജാവിനോടുള്ള ബന്ധത്തിലും ഇസ്രയേലിനോടുള്ള ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യമാണ് മലാക്കി പ്രവാചകൻ്റെ പുസ്തകം നാലാമധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ എന്നുള്ളത് അതൊരു പ്രവചനമായിട്ട് പറയുന്നെങ്കിൽ ആ ഏലിയാവെന്നാണ് പറയുന്നത് ഏലിയാവ് വരുമെന്നും ആ രാജാവിൻ്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കുമെന്നും ഒക്കെ പറയുന്ന ആ പ്രവചനം അത് യോഗനാൻ സ്നാപകനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനമാണ് ലൂക്കോസുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് കേട്ടുകൊള്ളുക അവിടെ വായിക്കുന്നത് ദൂതൻ അവനോട് പറഞ്ഞത് സക്കരിയാവേ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പതിനാറാം വാക്യം അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ പതിനാറും പതിനേഴും വാക്യങ്ങൾ അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരുത്തും അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചുകൊടുക്കുക എന്താണ് ഇവിടെ ദൂതൻ സക്രിയാവിനോട് പറയുന്നത് സക്രിയാവിനൊരു മകൻ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് പറയുന്നത് അവന് യോഗന്നാനെന്ന് പേരുമിടണം എന്നാൽ ആ യോഹന്നാൻ എന്താണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലൂടെ ചെയ്യുന്നത് എന്താണ് അതിലെ മുഖ്യമായ കാര്യം എന്താണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ മുഖ്യമായ കാര്യം അവിടെ എഴുതിയിരിക്കുന്നത് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ് അത് ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടാണ് അദ്ദേഹം അത് ചെയ്യുന്നത് അതുതന്നെയാണ് മലാക്കി പ്രവചനം നാലാം നാലാമധ്യായത്തിൻ്റെ അഞ്ചും ആറും വാക്യങ്ങളിലും നാം വായിക്കുന്നത് അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത് സാധാരണ നമ്മളെല്ലാം മനസ്സിലാക്കി വച്ചിരിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുകയില്ല അതായത് യോഗനാൻ സ്നാപകൻ വന്ന് കർത്താവിന് മുമ്പായി വഴിയൊരുക്കി കർത്താവ് വന്നു പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത് യോഗന്നാൻ കർത്താവിന് മുൻപായി വഴിയൊരുക്കാൻ വന്നു എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആശയമെന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവെന്നവിടെ ഉദ്ദേശിക്കുന്നത് അവിടുന്ന് മഷീയായി ലോകത്തെ ഭരിക്കാൻ വരുന്ന വരവാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കാരണം യോഗന്നാൻ്റെ പ്രസംഗം എന്തായിരുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവീൻ എന്നാണ് അപ്പോൾ യോഗന്നാൻ തൻ്റെ പ്രഭാഷണത്തിൽ മുഖ്യമായും കൊണ്ടുവന്നതെന്താണ് ദൈവരാജ്യത്തിലേക്ക് ആളുകളെ തൻ്റെ ജനത്തെ തിരിക്കുക അതിനുവേണ്ടി ഒരുക്കുക അതെന്നാണ് ദൈവരാജ്യം വരുന്നത് യേശു കർത്താവിൻ്റെ വരവിങ്കലാണ് അപ്പോൾ ചുരുക്കത്തിൽ കർത്താവായ യേശുവിൻ്റെ ഒന്നാം വരവിൻ്റെ മുന്നോടി ആണ് യോഗന്നാൻ എന്ന് പറയുന്നത് കൊണ്ട് തെറ്റില്ല പക്ഷേ അവിടുത്തെ പ്രധാനപ്പെട്ട മീനിങ് പ്രധാനപ്പെട്ട ആശയം ദൈവരാജ്യത്തിനു വേണ്ടി കർത്താവിൻ്റെ ആ മഹത്വ പ്രത്യക്ഷതയ്ക്കു വേണ്ടി മഷികയായി ഈ ഭൂമിയിലേക്ക് വരുന്ന ആ വരവിന് വേണ്ടി ഇസ്രയേൽ ജനത്തെ ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ ഇവിടെ യോഹന്നാൻ സ്നാപകൻ ശുശൂഷിച്ചതായിട്ട് നാം വായിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ ആ രാജ്യത്തിനു വേണ്ടിയും രാജാവിനു വേണ്ടിയും ഇസ്രയേലിനെ ഒരുക്കി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലൂടെയും ഒക്കെ ചെയ്തു പക്ഷേ അതിൻ്റെ ആത്യന്തികമായ അല്ലെങ്കിൽ അതിൻ്റെ ഒടുവിലത്തെ ഒരുക്കലാണ് ഈ മഹോപദ്രവ കാലത്ത് സംഭവിക്കാനായിട്ട് പോകുന്നത് ഞാൻ ആ വസ്തുത കുറേ വ്യക്തമാക്കി എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങൾ നാം ചിന്തിക്കുമ്പോഴും സഭയ്ക്കൊരു ശുശ്രൂഷയായിട്ട് അവിടെ കാണുന്നില്ല സഭയുമായിട്ട് എഴുപതാം ആഴ്ചവട്ടത്തിന് ബന്ധമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ചുരുക്കത്തിൽ എഴുപതാം ആഴ്ചവട്ടത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഒന്ന് ഭൂവാസികളെ ന്യായം വിധിക്കുന്നതിനായി രണ്ടാമത് ഇസ്രയേൽ ജനത്തെ കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുക്കുക എന്നുള്ളതുമാണ് അതിൽ സഭയെ ഉൾപ്പെടുത്തുന്നില്ല സഭയുടെ കാര്യം പറയുന്നില്ല അതുകൊണ്ട് വാത്സല്യ സഹോദരങ്ങളെ ഒരിക്കലും ദൈവസഭ ഈ കാരണങ്ങളാലൊക്കെ മഹോപദ്രവത്തിലൂടെ കടന്നു പോകുകയില്ല കടക്കുകയില്ല എന്നുള്ളത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓർക്കാൻ കഴിയും കർത്താവ് അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡ് കൊണ്ട് ഈ ഒരു വേദഭാഗം തീർത്തിട്ട് അടുത്തത് ഉപ്രാപണത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ പഠനത്തിൽ കൊണ്ടുവന്ന് കർത്താവിൻ്റെ വരുവിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുങ്ങുവാൻ ഇടവരേണ്ട വചനങ്ങൾ ചിന്തിക്കാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ വചനം കേട്ട എല്ലാവരെയും കർത്താവിൻ്റെ സഭയുടെ ഉത്പ്രാവണത്തിനായി ഒരുങ്ങിയിരുപ്പാൻ കർത്താവിൻ്റെ ആത്മാവ് ബലപ്പെടുത്തട്ടെ സഹായിക്കട്ടെ അപ്പോൾ തന്നെ ആ ഉൽപ്രാപണത്തിനു വേണ്ടി ഒരുക്കപ്പെടാത്ത ആരെങ്കിലും ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച് ദൈവമക്കളായി ദൈവസഭയുടെ അംഗമായി സഭ ഉൽപ്രാപണം ചെയ്യുമ്പോൾ ആ ഗണത്തിൽ ഉൾപ്പെടുവാൻ ഇടവരട്ടെ എന്ന് ഞങ്ങൾ ഹൃദയംഗമമായി പ്രാർത്ഥിച്ച് ഇവിടെ അവസാനിപ്പിക്കട്ടെ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ